കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ആ മൈക്രോഫോൺ ഊരിയിട്ട് പറഞ്ഞാൽ കുറച്ച് ഉപകാരമായിരിക്കും. ആരെ ഒരു ബൂം ബൂം സൗണ്ട് ഇല്ല, വരുന്നു. ഞാൻ ഇതായിട്ട് പേഷ്യന്റ് പറയും. എനിക്ക് 2 മിനിറ്റ് തരണം, ഇടയ്ക്കൊന്ന് ഇന്ററപ്റ്റ് ചെയ്യല്ല നിങ്ങൾക്ക്. അല്ല ഒരു ബ്രദറെ, 1 മിനിറ്റ് ഇന്ററപ്റ്റ് ചെയ്യല. ഒന്ന് പറയുന്നത് എന്തെങ്കിലും റഫറൻസ് വേണം. 2, മതപ്രഭാഷണം. നമ്മളൊരു പ്രഭാഷണ രീതിയിൽ പോകരുത്, ചോദ്യങ്ങളായിരിക്കണം ഈ വിഷയത്തെ സംബന്ധിച്ച്. വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതായത് താങ്കൾ ഇന്ററപ്റ്റ് ചെയ്യില്ല എന്നൊരു ഗ്യാരണ്ടി തരാൻ പറ്റില്ല. തെറ്റായ പ്രസ്താവന ഉണ്ടാകാൻ പാടില്ല. വെയിറ്റ്, ഞാനൊന്ന് പറയട്ടെ ബ്രദറെ, ഞാൻ മോഡറേറ്റർ അല്ലേ. വെയിറ്റ് ഒന്ന് പറയട്ടെ, താങ്കൾ 1 മിനിറ്റ് കേൾക്കൂ. താങ്കൾ തെറ്റായ പ്രസ്താവന നടത്താൻ പറ്റില്ല. ബൈബിളിലേക്കോ മറ്റ് ഗീത ഭാഗവതോ മറ്റ് മതത്തിലേക്കോ വിഷയത്തിലേക്കോ പോകാൻ പറ്റില്ല. താങ്കൾ പറയുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ, സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അതിന്റെ റെഫറൻസ് വേണം. അടുത്തത് ചോദ്യമായിരിക്കണം, വിഷയത്തിൽ നിൽക്കണം, അല്ലെങ്കിൽ ഇന്ററപ്റ്റ് ചെയ്യും. താങ്ക് യു. താങ്കൾ ഏതാ ബൈബിൾ വിഷയം നമുക്ക് പറയാൻ പറ്റില്ല, ഇവിടെ പറ്റില്ല, ഇപ്പൊ പറ്റില്ല. അതല്ല ഇവിടുത്തെ വിഷയം. ചർച്ചയുടെ വിഷയം എന്താണ് ജിഹാദ് എന്നുള്ളതാണ് ബിജു. ഇന്നത്തെ ചർച്ചയുടെ വിഷയം താങ്കൾക്ക് സംസാരിക്കാം. പറഞ്ഞു ഇപ്പൊ അനിൽ അയ്യപ്പൻ എന്ന് പറഞ്ഞിട്ട് ഒരു പാസ്റ്റർ എന്ന് പറയപ്പെടുന്ന വ്യക്തി പറഞ്ഞു. അത് ഒരാൾക്ക് ചോദിക്കാനുള്ള മറുപടിയാണ്. അദ്ദേഹം മോഡറേറ്റർ ആണ്, അനിൽ കുമാർ അയ്യപ്പൻ മോഡറേറ്റർ ആണ്. താങ്കൾ ചോദിക്കൂ. താങ്കൾ എന്ത് വേണമെങ്കിലും ചോദിക്കുക. ആ ബൂം ബൂം സൗണ്ട് മാറ്റാ, ഇയർഫോൺ ഒന്ന് ഊരി മാറ്റാവോ പ്ലീസ്. ചെവി അടിച്ചു പോകുക, അതുകൊണ്ടാ പറഞ്ഞ. ഇയർഫോൺ വെക്കുമ്പോ ചെവി അടിച്ചു പോവാണ്. ഇയർഫോൺ ഇല്ല, ഞാൻ ബെറ്ററായിട്ട് സംസാരിക്കുന്നു. അപ്പൊ പുള്ളി പറയുന്നുണ്ട് ഇസ്ലാമിക് ഐഡിയോളജിയുടെ അവിടെ തന്നെ വെച്ചു. കംപ്ലീറ്റ് ഐഡിയോളജി എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലെ നല്ലൊരു ഹെയ്റ്റ് സ്പീച്ച് നടത്തുന്ന വ്യക്തിയെ ഞാൻ ആദ്യം ഒന്ന് അനുമോദിക്കുകയാണ്. അപ്പൊ ഇതിൽ തന്നെ ബൈബിളില് സാമുവൽ 1 ഇതില് പറയുന്നത്, ഇതൊരു സ്കോളർ ഉണ്ട് ഫിലിപ്പ് ജെങ്കിൻസ് എന്ന് പറയും. അത് നിങ്ങൾ ഇന്റർനെറ്റിൽ അടിച്ചു നോക്കി അറിയാം. അപ്പൊ ഖുറാനും ബൈബിളും കൂടെ ഹൂ ഇസ് വിച്ച് ഇസ് മോർ വയലന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളി ഒരു പ്രബന്ധം നടത്തിയിട്ടുണ്ട്. വിച്ച് ഇസ് മോർ വയലന്റ്, ഏത് ആണ് കൂടുതൽ വയലൻസ് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പൊ ഖുറാനില് പുള്ളി പറയുന്നത്, ഈ സ്കോളർ ഫിലിപ്പ് ജെങ്കിൻസ് എന്തായാലും മുസ്ലിം അല്ല. അപ്പൊ പുള്ളി പറയുന്നത് ഖുറാൻ ഇത് ഡിഫൻസ് ആണ്. ബിജു നിസാം ഒരു കാര്യത്തിൽ ഇടപെടുകയാണ്. ബിജു നിസാം പറഞ്ഞോട്ടെ, ഒരു സെക്കൻഡ് പറയാം, താങ്കൾക്ക് പറയാം, ഞങ്ങൾ ഇടപെടുകയാണ്. ഇവിടെ ആധികാരിക രേഖകൾ വെച്ചിട്ടാണ്, അല്ലാതെ അപ്പുറത്തെ വീട്ടിലെ തങ്കപ്പൻ ചേട്ടൻ ഇത് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വരരുത്. ഏതെങ്കിലും ജംഗം പറഞ്ഞതല്ല ഇവിടുത്തെ വിഷയം. ഇവിടെ ആധികാരിക രേഖകൾ, ഞങ്ങൾ ഇസ്ലാമിനെ വിമർശിക്കാൻ എടുക്കുന്ന ഏതെങ്കിലും ഒരു ഉടായ്പിന് കാര്യമാണോ? ഞങ്ങള് നിങ്ങൾ വിശ്വസിക്കുന്ന ഹദീസുകളുടെയും തഫ്സീറുകളുടെയും ഖുറാന്റെയും അടിസ്ഥാനത്തിലാണ് വിമർശിക്കുന്നത്. അപ്പൊ തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഏതെങ്കിലും ജംഗനോ തങ്കപ്പനോ ആബിതടിവാരോ പറയുന്ന കാര്യത്തിൽ വെച്ചിട്ടല്ല, അതല്ല ആധികാരിക രേഖയായിട്ട് എടുക്കേണ്ടത്. ക്രൈസ്തവർക്കുള്ള ആധികാരിക രേഖ ബൈബിളാണ്. അതുകൊണ്ട് ബൈബിളിന് അടിസ്ഥാനത്തിൽ പറയാം. ഏതെങ്കിലും ചങ്കന്റെ കാര്യം പറഞ്ഞാൽ താങ്കൾ സ്വന്തമായിട്ട് റൂം ഉണ്ടാക്കി പറയാം പ്ലീസ്. സാമുവലിലെ ഏത് സാമുവൽ? ഫസ്റ്റ് സാമുവലോ സെക്കൻഡ് സാമുവലോ? ബുക്ക് ഓഫ് സാമുവൽ 1 ഏത് അധ്യായം ഏത് വാക്യം? എന്ത് 1 ബ്രദറെ? സാമുവല് 2 ഉണ്ട്, ഫസ്റ്റ് സാമുവലും സെക്കൻഡ്. ഹലോ ഹലോ ബിജു സാം, റെഫറൻസ് പറഞ്ഞിട്ട് വായിക്കൂ. സാമുവല് 2 ബുക്ക് ഉണ്ട്, സാമുവൽ ബുക്ക് 1 ആൻഡ് സാമുവൽ ബുക്ക് 2. അതിലേത് ബുക്കാണ്? അതിലേത് ബുക്കാണ്? അപ്പൊ ബുക്ക് ഓഫ് സാമുവൽ 1. ഓക്കെ, ബുക്ക് ഓഫ് സാമുവൽ 1 ഏത് ചാപ്റ്റർ ഏത് വാക്യം? താങ്കൾ ഏതെങ്കിലും മദ്രസക്കാർ എഴുതി തരുന്ന ഉടായ്പ് താങ്കൾ ഏതെങ്കിലും ഹൗസിൽ പോയി പറഞ്ഞാൽ മതി. ഇവിടെ ഞങ്ങൾ ഹദീസും ഖുറാനും വായിക്കുമ്പോ റഫറൻസ് വെക്കാതാണ് വായിക്കുന്നത്. റഫറൻസ് പോയി കണ്ടുപിടിച്ചിട്ട് വന്നാൽ മതി. ബിജു നിസാമേ, ഏതെങ്കിലും മദ്രസ പൊട്ടന്മാരെ എഴുതി വെക്കുന്നത് ഇവിടെ വന്ന് ശ്രദ്ധിക്കാനുള്ള സ്ഥലമല്ല. താങ്കൾ ബൈബിൾ എടുത്ത് വായിക്കുക. ഞങ്ങൾ നിങ്ങളുടെ ഖുറാൻ പറയുന്നത് ഏതെങ്കിലും വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കോപ്പി അടിക്കുകയല്ല, നിങ്ങളുടെ ഖുറാൻ എടുത്താണ് ഞങ്ങൾ വായിക്കുന്നത്. അതുകൊണ്ട് ബൈബിളിൽ ഏത് പുസ്തകം ഏത് അധ്യായം ഏത് വാക്യം എന്ന റഫറൻസ് പറഞ്ഞിട്ട് വായിച്ചാൽ മതി. റഫറൻസ് അറിയില്ലെങ്കിൽ താങ്കൾ വീട്ടിൽ പോയി കണ്ടുപിടിച്ചു. എന്റെ പൊന്ന് സഹോദര, സാമുവൽ ഏത് 1? 2 സാമുവൽ ഉണ്ട്, ബുക്ക് 1 ആൻഡ് ബുക്ക് 2. ബിജു, സാമുവൽ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞോളാം. സാമുവൽ എന്ന് പറയുന്ന ഗ്രന്ഥം 2 ഗ്രന്ഥങ്ങളുണ്ട്. ബുക്ക് 1 അതിനകത്ത് 31 സൂറകളുണ്ട് അല്ലെങ്കിൽ ചാപ്റ്ററുകളുണ്ട്. ഇനി ബുക്ക് 2 24 സൂറകളുണ്ട് അല്ലെങ്കിൽ അധ്യായങ്ങളുണ്ട്. അതായത് ഇത്രയും ഉള്ള ഒരു ഗ്രന്ഥമാണ് താങ്കൾ ഒരെണ്ണത്തിൽ ഒരു പുസ്തകം 1 ബുക്ക് നമ്പർ 1 32 ബുക്ക് നമ്പർ 2 24 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിലേത് ബുക്ക് ഏത് ചാപ്റ്റർ ഏത് ആയത്ത് ഇതാണ് താങ്കൾ റഫറൻസ് പറയാൻ? താങ്കൾ ബൈബിളിൽ നിന്നല്ലോ, താങ്കൾ ബൈബിളിൽ നിന്നാണെങ്കിൽ താങ്കൾക്ക് പറയാൻ പറ്റും.
ബൈബിളിൽ നിന്നാണെങ്കിൽ താങ്കൾ റെഫറൻസ് പറയാൻ പറ്റും. ബൈബിളിൽ നിന്നല്ല, താങ്കൾ ഏതെങ്കിലും മദ്രസ പൊട്ടമാരെ കോപ്പി അടിക്കുകയാണെങ്കിൽ താങ്കൾക്ക് റെഫറൻസ് അറിയില്ല. ഇപ്പൊ ബൈബിളിൽ നിന്നാണെങ്കിൽ താങ്കളെ ഞാൻ പഠിപ്പിച്ചു തരാം. ബൈബിളിൽ നിന്നാണെങ്കിൽ യിരമ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 3-ാം വാക്യം കൃത്യമായിട്ട് പറയാം. അപ്പൊ താങ്കൾ ബൈബിൾ എടുത്ത് വായിച്ചിട്ട് പറയും, അല്ല താങ്കൾ വായി തോന്നി എവിടെയെങ്കിലും കോപ്പി അടിച്ചെന്ന് പറഞ്ഞാലല്ല കാര്യം. അടുത്ത ചോദ്യം, സാമുവലിന്റെ റെഫറൻസ് ഉണ്ട് കൃത്യമായി, 3-ാം അധ്യായം 3-ാം വാക്യം എന്ന് പറയാൻ പറ്റുമെങ്കിൽ പറയുക, ഇല്ലെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് വരിക, അല്ലെങ്കിൽ ഓഡിയൻസിലേക്ക് വരിക. താങ്കൾ ബൈബിളിനകത്തുനിന്നാണോ റീഡ് ചെയ്യുന്നത്? ബൈബിളിനകത്തുനിന്നാണെങ്കിൽ ബൈബിളിനകത്ത് ഏത് അധ്യായമാണ് ഏത് പുസ്തകമാണെന്ന് പറയും. അപ്പൊ താങ്കൾ ബൈബിൾ അല്ല വായിക്കുന്നത്, താങ്കൾക്ക് ഇഷ്ടമുള്ള ഏതോ മദ്രസ പൊട്ടന്മാർ എഴുതി തന്ന ആർട്ടിക്കിൾ ആണ് അത്, താങ്കൾ മദ്രസ പൊട്ടന്മാർക്ക് വായിച്ചു കൊടുത്താൽ മതി, ഇവിടെ അതിനുള്ള വേദിയല്ല. സോ ബൈബിളിലെ വാക്യം ബൈബിളിൽ നിന്ന് വായിക്കുക, അല്ലാതെ ഏതെങ്കിലും മദ്രസ പൊട്ടന്മാരുടെ ആർട്ടിക്കിളിൽ നിന്ന് വായിച്ചിട്ട് കാര്യമില്ല. ബൈബിളിലെ വാക്യം ബൈബിളിൽ നിന്ന് വായിക്കുക. ബൈബിളിൽ നിന്നാണ് കൃത്യമായിട്ട് റെഫറൻസ് ബൈബിളിനകത്തുണ്ട്. ഏതിപ്പോ സങ്കീർത്തനത്തിൽ 150 അധ്യായങ്ങളുണ്ട്, അതിനകത്ത് കൃത്യമായിട്ട് ഏത് അധ്യായമാണ്, അതായത് ഏത് സൂറയാണ്, ഏത് ആയത്താണെന്ന് പറയുക. പുസ്തകം ഏതാണ്, സൂറ ഏതാണ്, ആയത്ത് ഏതാണ്, നിങ്ങളുടെ ഭാഷയെ പറഞ്ഞു. സാമുവലാണ് അദ്ദേഹം പറഞ്ഞ പോലെ, ടോസ് മാസ്റ്റർ പറഞ്ഞ പോലെ, സാമുവൽ 2 സാമുവൽ പുസ്തകങ്ങളുണ്ട്, അതിൽ ഏത് സാമുവലാണ്, അതിനകത്ത് 30-ലധികം അധ്യായങ്ങൾ ഒരെണ്ണത്തിനകത്തുണ്ട്, 20-ലധികം അധ്യായങ്ങൾ മറ്റേനകത്തുണ്ട്, അതിൽ ഏത് അധ്യായമാണ്, ഏത് വാക്യമാണ്. ബിജു, അതിൽ 3-ാം അധ്യായമാണ് സാമുവൽ 1-ൽ 3-ാം അധ്യായം, 32 അധ്യായമുണ്ട് സാമുവൽ 1-ൽ. അതിൽ ഏത് അധ്യായമാണ്? സാമുവൽ 1-ൽ, 1 സാമുവലില് 32 അധ്യായങ്ങളുണ്ട്, 1000-ക്കണക്കിന് വാക്യങ്ങളുണ്ട്. ഇതിൽ 3-ാം അധ്യായത്തിൽ 3-ാം വാക്യമാണ്? അല്ലല്ല, നിങ്ങൾ ബൈബിളിൽ നിന്നാണ് വായിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് റെഫറൻസ് അറിയാലോ ബ്രദറെ. നിങ്ങൾ ബൈബിളിൽ നിന്നല്ലല്ലോ അപ്പൊ വാങ്ങിക്കുന്നത്. ബൈബിൾ അല്ലാത്ത നിങ്ങൾക്ക് ഇട്ടോളൊക്കെ കേട്ടോണ്ടിരിക്കാനുള്ള സ്ഥലമല്ല ഇത്. ഓക്കെ, അതുകൊണ്ട് ബിജു നിസാം പോയി റെഫറൻസ് പോയി ബൈബിൾ പോയി എടുത്തിട്ട് വരിക. അടുത്ത ചോദ്യത്തിലേക്ക്, അടുത്ത ചോദ്യം ബിജു ചോദിക്കാം. അടുത്ത ചോദ്യം ഉണ്ടോ, ചോദിക്കാനുണ്ടോ? ഏതെങ്കിലും മദ്രസ പൊട്ടന്മാർ എഴുതി കൊടുത്തത് അതേപടി വായിക്കുക, അതങ്ങ് കയ്യിൽ വെച്ചാണ്.